ജേക്കബ് തോമസിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീഴുമ്പോൾ കേരളം അന്ധാളിക്കുന്നു. ഇന്നലകളിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിലും സാമൂഹ്യ നയങ്ങൾക്ക് വേണ്ടി പോരാടുന്നവനായും സമൂഹത്തിൽ നിറഞ്ഞാടിയ ജേക്കബ് തോമസ് ഒടുവിൽ അഴിമതിയുടെ ബിനാമി ഇടപാടുകളുടെ കുരുക്കിൽ പെട്ടുകിടക്കുന്ന കാഴ്ച. തമിഴ്നാട് ബിരുദനഗറിലുള്ള 50.33 ഏക്കർ ഭൂമി കണ്ടുകെട്ടാൻ ആദായ നികുതി വകുപ്പ് നടപടി തുടങ്ങിയത് ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നത്. 2001 വാങ്ങിയ ഭൂമി ജേക്കബ് തോമസിന്റെ ബിനാമി സമ്പാദ്യമാണ് എന്ന നിഗമനത്തിലാണ് നടപടി. ഭൂമി വാങ്ങിയത് തന്റെ പേരിലാണ് എന്ന് സ്രാവുകൾക്കൊപ്പം നീന്തുപോളുന്ന ആത്മകഥയിൽ ജേക്കബ് തോമസ് സമ്മതിക്കുന്നുണ്ട്. ബിരുദനഗറിലെ ഭൂമിയിടപാട് വിവാദങ്ങൾ കുറച്ചൊന്നുമല്ല ക്ഷണിച്ചു വരുത്തിയത്. ഗൂഡല്ലൂരിൽ വനഭൂമി കൈവശപ്പെടുത്തിയെന്ന കേസിൽ ജേക്കബ് തോമസിന് നേർക്കുണ്ടായ ആരോപണങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. എറണാകുളം ടൗണിൽ കോടികൾ വിലയുള്ള ഭൂമിയിടപാടും ഇത്തരത്തിൽ വിവാദം പുകയുന്നതായിരുന്നു. തന്റെ സർവീസ് ജീവിതത്തിൽ പലപ്പോഴായി എതിർനിൽക്കുകയോ ഫയലുകളിൽ അന്വേഷണം രേഖപ്പെടുത്തുകയോ ചെയ്ത ഉമ്മൻചാണ്ടിയോടും കെ ബാബുവിനോടും കെ എം മാണിയോടും ടോം ജേക്കബിനോടും കെ എം ഇബ്രാഹിമിനോടുമൊക്കെ വ്യക്തിപരമായ വൈരാഗ്യം വെച്ചു പുലർത്തി ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും അഴിമതിയോട് സന്ധിയില്ലാ സമരം ചെയ്തു എന്ന പ്രതീതിയുണ്ടാക്കി. രമേശ് ചെന്നിത്തലയോടുള്ള സൗഹൃദം ജേക്കബ് തോമസിനെ വിജിലൻസിന്റെ മുഖ്യസ്ഥാനത്തെത്തിച്ചു. മനോഹരമായി കരുക്കൾ നീക്കി കെ എം മാണിയെ തളച്ചു. എസ് പി സുകേഷൻ എന്ന തന്റെ വിശ്വസ്തനെ ഉപയോഗിച്ച് തെളിവുണ്ടാക്കി. കരുത്ത് നിന്ന് സ്വയം സ്ഥാപിച്ചുറപ്പിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോൾ മാധ്യമ പിന്തുണയേറി. പത്രക്കാർക്ക് പോലീസിലെയും സർക്കാരിലെയും സ്കൂപ്പുകൾക്കുള്ള മുഖ്യ സ്രോതസ്സായി നിലകൊണ്ടു ജേക്കബ് തോമസ്. ഒടുവിൽ LDF അധികാരത്തിലേറിയപ്പോൾ ഇമേജിന്റെ ചില്ലുകൊട്ടാരത്തിൽ പത്രക്കാർ പ്രതിഷ്ഠിച്ചിരുന്ന ജേക്കബ് തോമസിനെ വിജിലൻസിന്റെ ഡയറക്ടറാക്കി പിണറായി വിജയൻ കളി തുടങ്ങി. വരം കൊടുത്ത് ശിവനെ തന്നെ തളയ്ക്കുന്ന ഭസ്മാസുരനായി ജേക്കബ് തോമസ് മാറുകയായിരുന്നു. പിണറായി ചാർത്തി കൊടുത്ത സ്വതന്ത്ര വിജിലൻസ് ഡയറക്ടർ എന്ന ലേബലിൽ ആദ്യം കെ ബാബുവിനെ എറിഞ്ഞു വീഴ്ത്തി. ബാർക്കോഴ കേസിൽ കുരുങ്ങിയ ബാബുവിനെ തകർത്ത് തരിപ്പണമാക്കി. എല്ലുവരെ വലിച്ചൂരി. അഴിമതിക്കാരനെന്ന് മുദ്രകുത്തി വീട്ടിലും ബന്ധുവീടുകളുമൊക്കെ റെയ്ഡ്. ബിനാമികളെന്ന് പറഞ്ഞ് രണ്ടുപേരെ പൊക്കി. ഒടുവിൽ ബിനാമി ഇടപാടുകൾ തെളിയിക്കാനോ അഴിമതി പണം കണ്ടെത്തുവാനോ കഴിയാതെ കുരുങ്ങി. തൊട്ടുപിറകെ മാണിയെ കുരുക്കാനായിരുന്നു ശ്രമം. അവിടെ പിണറായി തടയിട്ടു. കൂട്ടിലടച്ച തത്തയുടെ കഥ പറഞ്ഞ് പിണറായിയെ കൊത്തി. ഫേസ്ബുക്കിൽ പിണറായിക്കിട്ടുള്ള പാരകവിതകളും പാഠങ്ങളുമായിരുന്നു പിന്നീട്. കസേര പോകുന്നതിന് മുൻപ് ടോം ജോസിനെയും കെ എം ഇബ്രാഹിമിനെയും അന്വേഷണം എന്ന പേരിൽ പരമാവധി നാട്ടി. കെ എം ഇബ്രാഹിമിന്റെ ഫ്ളാറ്റ് വരെ പോലീസുകാരെ വിട്ട് ടേപ്പ് പിടിച്ചളന്ന് കലി തീർത്തു. ജയരാജനെതിരെയുള്ള വിജിലൻസ് കേസിൽ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിക്ക് ശ്രമിച്ചത് പാരയായി. ജയരാജന് വേണ്ടി പിണറായി ജേക്കബ് തോമസിനോട് അനുനയത്തിലെത്തുമെന്ന് കരുതിയത് തെറ്റി. മുഖ്യമന്ത്രി ഒടുവിൽ പറഞ്ഞു കടക്കു പുറത്ത്. പിന്നെ മാധ്യമങ്ങളുടെ സർക്കാരിനെയും മുഖ്യനെയും വിമർശിച്ചു. ഉമ്മൻചാണ്ടി അല്ലല്ലോ പിണറായി, ഒതുക്കി കൊട്ടയിലാക്കി. ഇതിനിടയിലാണ് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പതഞ്ഞു പൊങ്ങിയത്. ഇന്നലെ വരെ കൊണ്ടു നടന്ന മാധ്യമങ്ങളും തനിനിറം പുറത്തായപ്പോൾ ജേക്കബ് തോമസിനെ വലിച്ചെറിഞ്ഞു. ഇത് വിധി വൈപരീത്യം. ജേക്കബ് തോമസിനെ നേർക്ക് വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി ജഡ്ജിമാരോട് വരെ പകയോടെ നീങ്ങി. സെൻട്രൽ വിജിലൻസിന് കത്തെഴുതി. സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞ് തടിയൂരി. സ്വന്തം കുടുംബത്തിനെ വരെ സംരക്ഷിക്കാൻ കഴിയാത്തവനെന്ന മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം. ഒടുവിൽ ഇൻകം ടാക്സ് ജേക്കബ് തോമസിന്റെ തമിഴ്നാട്ടിലെ 50 ഏക്കർ ഭൂമിയും കേരളത്തിലെ വീടുകളും ഉൾപ്പെടെയുള്ളവയിൽ അറ്റാച്ച്മെന്റ് നോട്ടീസ് പതിക്കുമ്പോൾ നിയമപാലകർ തന്നെ കുരുക്കിലാകുന്ന അപൂർവ കാഴ്ച. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.